വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം സംസ്ഥാന സമ്മേളനത്തിന് പാലക്കാട് തുടക്കമായി. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മക്കളെ സംസ്കൃതം പഠിപ്പിക്കാനും അതിൽ അഭിമാനിക്കുന്നവരായി മാറാനും രക്ഷിതാക്കൾ തയ്യാറാകണം എന്ന് അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിലാണ് വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം 44th വാർഷിക സമ്മേളനത്തിന് തുടക്കമായത്. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതം ഭാരതത്തിന്റെ ഭാഷയാണെന്നും പുതുതലമുറയെ അത് പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ആധ്യാത്മികമായിട്ടുള്ള ഉണർവിന് തീർച്ചയായിട്ടും സംസ്കൃതം പഠിക്കണം. കുട്ടികളെ സംസ്കൃതത്തിൽ തരത്നങ്ങളെ കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ തത്വം കൊണ്ട് അവർക്ക് പ്രഭാഷണം ചെയ്യുമ്പോൾ ഒരു മ്യൂസിക്കൽ ലീനേജ് വരുന്നുണ്ടായിരുന്നവരോടൊപ്പം ആ ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്താൽ നമ്മുടെ ചീത്ത വൃത്തികളൊക്കെ കൊണ്ട് ഇനി കാണുന്ന വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ മാറി, പ്രത്യേകിച്ച് കുട്ടികൾ രക്ഷിതാക്കന്മാരത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം രക്ഷിതാക്കന്മാരുടെയൊക്കെ ശ്രദ്ധയെന്ന് പറഞ്ഞതാണ് കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത്. അവരെ സാരില്ലാണ്ട് വിടരുത്, ആ കാലത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. സംസ്കൃത ഭാരതി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി കെ മാധവൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പാലക്കാട് ശിവാനന്ദാശ്രമം മഠാധിപതി സ്വാമി സ്വരൂപാനന്ദ സരസ്വതി, സംസ്കൃത ഭാരതി അഖില ഭാരതീയ മുഖ്യ കാര്യദർശി സത്യനാരായണ ഭട്ട്, പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ വാക്ശ്രീ എന്ന സംസ്കൃത ബാലകവിതാ സമാഹാരം സംസ്കൃത ഭാരതി അഖില ഭാരതീയ മന്ത്രി പ നന്ദകുമാർ പ്രകാശനം ചെയ്തു. കൂടാതെ വി കൃഷ്ണശർമ്മയുടെ സ്മരണയ്ക്കായി പ്രതിഷ്ഠാനം നൽകി വരാറുള്ള ശർമ്മജി പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. നാളെ കദളിവനം ഹാളിൽ പ്രതിനിധി സമ്മേളനത്തോടെ സമ്മേളനം സമാപിക്കും. ജനം, പാലക്കാട്.